For latest updates, click the subscribe button and the bell icon. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം എബ്രഹാം. ഇന്നത്തെ വിനോദ വാർത്തകൾ ചുരുക്കത്തിൽ. വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ ചിത്രത്തിൽ നിവിൻ പോളി. 21-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പ്രകാരം നിവിൻ പോളി ഒരു അതിഥി താരമായി എത്താൻ സാധ്യത. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായികയാകാൻ സാധ്യത. അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. മാലിക് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ. ടേക്ക് ഓഫ് എന്ന ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാലിക്. ഫഹദ് ഫാസിലാണ് ഈ ചിത്രത്തിലെ നായികൻ. നിമിഷ സജയനാണ് ഈ ചിത്രത്തിലെ നായിക. ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ സിനിമ. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ജോണർ ആയിരിക്കും ഈ സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ്. മൈ സാന്റ December 19 സുഗീത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മൈ സാന്റ. ദിലീപാണ് ഈ ചിത്രത്തിലെ നായകൻ. ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പ്രകാരം December 19 ചിത്രം റിലീസ് ചെയ്യുന്നത്. 7 വയസ്സുള്ള ഒരു കുട്ടിയും സാന്റക്ലോസുമായി എത്തുന്ന ഒരാളാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ. ഇതിൽ സാന്റയായി എത്തുന്നത് ദിലീപാണ്. സണ്ണി വെയ്നാണ് മറ്റൊരു താരം. അനുശ്രീയാണ് നായിക. ഗോഡ്സിലയും കിങ് കോങ്ങും നേർക്കുനേർ. ഹോളിവുഡ് വീണ്ടും ഒരു ക്രോസ് ഓവർ സിനിമയ്ക്ക് ഒരുങ്ങുകയാണ്. ഇത്തവണ ഗോഡ്സിലയും കിങ് കോങ്ങുമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഗോഡ്സില വേഴ്സസ് കോങ് ആണ് ചിത്രത്തിന്റെ പേര്. ആഡം വിങ്ങാർഡ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. അലക്സാണ്ടർ സ്കാർസ്ഗാർഡ്, മില്ലി ബോബി ബ്രൌൺ, റെബേക്ക ഹോൾ, ബ്രയൻ ടൈറി ഹെൻറി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ചിത്രം അടുത്ത വർഷം November 20 റിലീസ് ചെയ്യും. മഞ്ജു വാരിയർ മമ്മൂട്ടി ചിത്രത്തിൽ നവാഗതനായ ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ചിത്രത്തിലെ നായകൻ. ചില റിപ്പോർട്ട്സ് പ്രകാരം മഞ്ജു വാരിയർ ഒരു പ്രധാന താരമായി എത്തുന്നു. ചിത്രം ഒരു ത്രില്ലർ ജോണർ മൂവിയാണ്. ആൻഡ്രൂ ജോസഫും ബി ഉണ്ണികൃഷ്ണനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം December 1 ഷൂട്ടിംഗ് ആരംഭിക്കും. ഇതോടെ ഈ വാർത്ത പൂർണ്ണമാകുന്നു. നന്ദി.